എന്താ? ഇതാണ് നിങ്ങൾ രണ്ടുപേരുടെയും അടുത്ത ചലഞ്ച്. അനികേ, ഇനി നീ ശിവൻകുട്ടിയെ പോലെ അഭിനയിക്കണം. അതുപോലെ ശിവൻകുട്ടി അനികയായിട്ടു. ശിവന ബ്രോഹിയോ പറഞ്ഞല്ലോ, എനിക്ക് അടിയിൽ വേണം പറഞ്ഞാ വേണം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എനിക്ക് അടിയിൽ കിട്ടിയിരിക്കണം. ശിവനോ ബ്രോയ്ക്ക് ഇല്ലാന്ന് കേൾക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. നല്ലോണം വിശക്കുന്നുണ്ട്. ഇപ്പൊ ഈ വിശപ്പോടെ എനിക്ക് കിടന്ന് ഉറങ്ങാനും പറ്റില്ല. എന്ത് ചെയ്യും? ശിവൻ്, താൻ എന്തായി ചെയ്യുന്ന? മുത്തശ്ശി മുത്തശ്ശി കണ്ടാ നല്ല ഉറക്കത്തിലായിണ്ടാവും. അല്ല, നീ എന്താ ഇത്ര നേരിട്ട് ഉറങ്ങാതിരിക്കുന്നത്? എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് ശിവൻ. ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ പാവഭാജി കഴിച്ചൂടായിരുന്നു, കഴിച്ചില്ലല്ലേ? മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്ന വല്ലതും ആണോ? എന്റെ ദൈവമേ, വായി വെച്ചാ അപ്പൊ ഓക്കാനും വരും. ശിവൻ, അതിരിക്കട്ടെ, നീ ഉണ്ടാക്കിയതും ഭയങ്കര അൺബിയറബിൾ ആയിരുന്നു. പിന്നെന്താ ശിവൻ അത് പറയാതിരുന്ന്? നീയോ അപ്പൊ പറഞ്ഞില്ലല്ലോ. അതൊക്കെ പോട്ടെ ശിവൻ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട്. ഓക്കേ, നമുക്ക് എന്തായാലും ചെയ്യുന്നേ. അനികേ, ശിവൻ എവിടെങ്കിലും പോയി ഒളിക്കോളിച്ചിരിക്കുന്നു, എനിക്കതാ മനസ്സിലാവാത്ത. ഇതിപ്പോ വാശി പിടിക്കേണ്ട സമയല്ല ശിവൻ. ഏതും പോരാത്ത മുത്തശ്ശി കണ്ടോ, അത് മതി, ഒന്ന് ചെല്ലാവട്ടെ. ഇവിടെ ഒളിഞ്ഞിരുന്നു മുത്തശ്ശി കാണണ്ട. എന്റെ മുത്തശ്ശി, മുത്തശ്ശി ഇവിടെ എന്തെടുക്കുക? അതെ, എനിക്ക് അനികയോട് അടുത്ത ചലഞ്ചിനെ കുറിച്ച് ഒന്ന് സംസാരിക്കണം. മുത്തശ്ശി, അത് പിന്നെ അനികടുത്ത് ഉറങ്ങി. അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ അനികടുത്ത് എന്നോട് പറഞ്ഞല്ലോ. ഇന്ന് കൊറേ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ, അതുകൊണ്ട് ക്ഷീണമായി പോയി. മുത്തശ്ശി ഇങ്ങോട്ട് നോക്ക്, ഏട്ടത്തെ ഇപ്പൊ മിക്കവാറും മൂന്നാല് സ്വപ്നമെങ്കിലും കണ്ടു കാണും, ഇനി ഡിസ്റ്റർബ് ചെയ്യല്ലേ. അങ്ങനെയാണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അനികയെ ശല്യപ്പെടുത്തണ്ട, ഞാൻ പോയി ശിവൻകുട്ടിയോട് പറഞ്ഞു. മുത്തശ്ശി, ശിവേട്ടൻ, ശിവയുടെ മീറ്റിംഗില്ല. മീറ്റിംഗോ ഈ രാത്രിയിലോ? ആ, കോൺഫറൻസ് കോള്. യുഎസ്എ ഇവിടെ രാത്രിയാകുമ്പോ അവിടെ പകലാണ്. മുത്തശ്ശി, അല്ല മുത്തശ്ശിക്ക് ഇതറിയില്ലേ? ദേ ഇങ്ങോട്ട് നോക്കി മുത്തശ്ശി, അവരെ വിട്ടേക്ക്. ഞാൻ മുത്തശ്ശിക്ക് നല്ല ഹോട്ട് ചോക്ലേറ്റ് മിൽക്ക് എടുത്തു തരാം. രക്ഷപ്പെട്ടു. അല്ല, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ പറഞ്ഞു. നല്ല വിശപ്പുണ്ട്. എന്നാ ആ പാവഭാജി കഴിക്കൂ. വേണ്ട, എനിക്ക് പേടിക്കുന്നു. വേണ്ട, ഞാൻ ഉണ്ടാക്കിയതല്ല, നമുക്ക് പുറത്തുപോയി കഴിക്കാം, അതിന് കുഴപ്പമില്ലല്ലോ. പക്ഷെ അതിപ്പോ നമ്മള് പുറത്തേക്ക് പോയാലല്ലേ കഴിക്കാൻ പറ്റൂ ശിവൻ. അതെങ്ങാനും മുത്തശ്ശി കണ്ടാ അത് മതി. മുത്തശ്ശി ഒന്നും അറിയാൻ പോകുന്നില്ല. ഒരു കാര്യം, ഞാൻ ഇപ്പോഴൊന്ന് പുറത്തേക്ക് പോകും. കുറച്ച് കഴിയുമ്പോ നീ ആരും കാണാതെ പോർച്ചിൽ വന്നിട്ട് എന്നെ കണ്ടാ മതി. പാവാജി, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാ വേഗം വരണേ. ശക്തിട്ട, ഈ വീട് എന്റേതും കൂടിയാണ്. ഇപ്പൊ ഈ വീട്ടിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം എന്നെ ഓമയമതരാക്കി ആ അനികയുടെ കൂടെ കൂടിയിരിക്കുക. എന്റെ സ്വന്തം മോൻ പോലെ എന്നെ അവോയ്ഡ് ചെയ്യുന്നു. ഇവിടെ ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്നതാ. ആ അലവലാതെ പെണ്ണെ എന്നെ ഈ വീട്ടില് കാലെടുത്തു വെച്ചോ? അന്ന് തുടങ്ങിയതാ ഈ വീട്ടിൽ. നീ ചെയ്ത തെറ്റുകളെല്ലാം ആ പാപം അനികയുടെ തലയിൽ വെക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തിക്കോ. ശക്തിയേട്ടാ, നിങ്ങളും ഇപ്പൊ ആ അനികയുടെ ഭാഗത്താണല്ലേ? അങ്ങനെ തന്നെയാ. പിങ്കി, നിനക്ക് നല്ലപോലെ അറിയാലോ ഞാൻ എപ്പോഴും സത്യത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് മാത്രം നിൽക്കാറുള്ളൂ. ഇവിടെ നീയാണ് തെറ്റുകാരി. അതെ, ഞാനാണ് തെറ്റുകാരി. എല്ലാത്തിനും കാരണം ഞാൻ ഒറ്റയൊരുത്തി. അവളാണല്ലോ ഇപ്പൊ ഈ വീട്ടിലെ പുണ്യ നടത്തി. എല്ലാവരുടെ മുന്നിൽ വെച്ച് മോളെ മോളെ എന്ന് വിളിച്ച് അവളെ ആദരിക്കുന്നത് ഞാൻ കാണുന്നില്ലെന്നാണ് വിചാരം. അവൾ ആ ആദരവ് നേടിയെടുത്തതാണ്. എന്നാൽ നീയോ, നീ നിന്റെ അഭിമാനം കളഞ്ഞു കുളിക്കുകയായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും ഈ വീട്ടുകാർ നിന്നോട് സംസാരിക്കുന്നതിന് നീ ദൈവത്തിനോട് നന്ദി പറയണം. എന്നാ പിന്നെ ആരും എന്നോട് ഇനി സംസാരിക്കണ്ട. എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടില്ലല്ലോ. ദൈവം ഇതെന്നെ ഒന്ന് തരിച്ചു വിട്ടോ മതി. എന്താ പറഞ്ഞേ? നീ എന്താ പറഞ്ഞെന്ന്? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. നിന്നോടൊന്നും സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഹഹഹഹ
പാവഭാജി കഴിക്കാൻ അത് ഉണ്ടാക്കണം നിർബന്ധമല്ലോ. കഴിക്കാൻ കിട്ടിയ പോരെ. ഇത് എനിക്ക് വേണ്ടിയാണോ ശിവൻ? ഇല്ല, കിരണിന് വേണ്ടിട്ട്. ഓഫ് കോഴ്സ് നിനക്ക് വേണ്ടി തന്നെയാണിക. ഇത് എന്ത് ചോദ്യം നീ ചോദിക്കുന്നത്? കഴിച്ചു തുടങ്ങല്ലേ? എനിക്കും വിശക്കുന്നുണ്ട്. ആ, എന്നാ പിന്നെ ബ്രദർ, ഈ മാഡത്തിന് വേണ്ടിട്ട് നല്ല ടേസ്റ്റുള്ള പാവഭാജി കൊണ്ട് കൊടുത്തേ. കൊടുക്കാം സർ. ചോപ്പാട്ടി സ്റ്റൈലിൽ വേണേ. എന്തുട്ടി, എന്താ ശരിയല്ലേ? അല്ലെന്നോ? എന്നാ ഞാൻ അവനെപ്പ ശരിയാക്കട്ടെ. എന്താ, എന്തൊരു സ്വാദ! എന്താ സംഭവം? വളരെ നന്നായിട്ടുണ്ട് ശിവനോ. ഈ ബട്ടറിന്റെ സ്വാദുണ്ടല്ലോ. ചോപ്പാട്ടിയിലെ പാവ്. അയ്യോടാ, ചോപ്പാട്ടിയില്. തട്ടുകടയിലെ ഭക്ഷണം കഴിക്കില്ലല്ലേ? അതുകൊണ്ടല്ലോ. കഴിക്കണം. വാ തുറന്നേ, തുറക്ക്, കഴിക്കും. എങ്ങനെയുണ്ട്? എന്തോ മിണ്ടാത്തേ. കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. സാരമില്ല, ഞാൻ മിണ്ടാറില്ലേ, അതുപോലെ മിണ്ടിയാ മതി. നീ ഒരുപാട് പറയണ്ട. ഗുഡ് ഗുഡ്, ഇറ്റ്സ് ഗുഡ്. ഗുഡ് മാത്രമേ ഉള്ളോ? ഈ ഗുഡ് ഞാൻ ഇപ്പം വെരി ഗുഡ് ആക്കി കാണിച്ചു തരാം. ഇതിനകത്തോട്ട് ഞാൻ ഒരു അല്പം നാരങ്ങ നേരെ പിഴിഞ്ഞൊഴിക്കാൻ പോവാ. അത് കഴിയുമ്പോ ഇതിന്റെ സ്വാദൊന്ന് നോക്കിക്കോണേ. ഞാൻ രാത്രിയിൽ സിട്രിക് ആസിഡ് കഴിക്കാറില്ല. ആസിഡ്? ഇത് നാരങ്ങയല്ലേ. എങ്ങനെയുണ്ട്? Really nice. So nice. Actually, ഞാൻ വിചാരിച്ചിരുന്നത് ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് നിനക്ക് എന്തെങ്കിലും വാങ്ങിച്ചാലെന്നൊക്കെയായിരുന്നു. പക്ഷേ നീ ചെറിയ വണ്ടി തന്നെ ഹാപ്പി ആയല്ലോ. എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് മനസ്സിലാവില്ല, കഴിക്കുന്നതും കഴിപ്പിക്കുന്ന ആളുമാണ് നമുക്ക് സന്തോഷം തരുന്നത്. അല്ലാതെ എന്ത് കഴിക്കുന്നു, എവിടുന്ന് കഴിക്കുന്നു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമേ അല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താൻ കഴിക്കെ, ഞാനെടുത്ത് തരട്ടെ. വാ തുറക്ക്. ഇങ്ങനെ തീറ്റിക്കണെങ്കിൽ ഞാൻ തടിച്ചു പോകും കേട്ടോ. സാരമില്ല, ഞാനല്ലേ കൂടെ കൊണ്ട് നടക്കുന്നു. വയറ് നിറഞ്ഞോ? എന്നാ പോവല്ലേ. രണ്ടുപേരും തനിച്ച് പോയാ മതി കേട്ടോ. എന്നാ നീ ആദ്യം പോക്കോ, ഞാൻ വന്നേക്കാം. ശിവൻ, എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറയാനിക. ശിവൻ, എന്താ സംഭവിച്ചത്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല. പിങ്കി ആന്റി വളരെ ഒറ്റപ്പെട്ട് പോയി. ആരും അവരോട് ഒന്നും മിണ്ടുന്നില്ല ശിവൻ. അതുകൊണ്ട് ഇനി താനെങ്കിലും. ശിവൻ, ഈ ടോപ്പിക് നമുക്ക് വേണ്ട. ശിവൻ ഒന്ന് ആലോചിച്ച്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ വിഷയത്തെ പറ്റി നമ്മൾ സംസാരിക്കണ്ട. ശിവൻ, ഇതാണ് നിങ്ങൾ രണ്ടുപേരുടെയും അടുത്ത ചലഞ്ച്. മുത്തശ്ശി, മുത്തശ്ശിക്ക് ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? അതൊക്കെ ഉണ്ടടാ. ചലഞ്ചിന്റെ രസം ചെയ്യുന്നവർക്ക് മാത്രം പോരല്ലോ, അത് കണ്ടുപിടിക്കുന്നവർക്ക് കൂടി വേണ്ടേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം കൂടത്തേ ഉള്ളൂ. ഒരാളുടെ മനസ്സിലുള്ള കാര്യം അയാള് പറയാതെ തന്നെ മറ്റേയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ സ്നേഹത്തിന്റെ ആഴം. എന്താ മുത്തശ്ശി, വല്യേട്ടനും അനികേച്ചിയും പരസ്പരം നേരത്തെ മനസ്സിലാക്കിയതല്ലേ? അതുപോലെ ശിവേട്ടന്റെ സെൻസർ ഭയങ്കര സ്ട്രോങ് അല്ലേ? അതിന് 5-6 കിലോമീറ്റർ അപ്പുറത്താണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. അത്രയ്ക്ക് വേണമായിരുന്നോ? കുറയ്ക്കണോ? അത് വളരെ ശരിയാ. അപ്പൊ പിന്നെ കോമ്പറ്റീഷന്റെ ലാഭം എന്താ? നഷ്ടമൊന്നും ഇല്ലല്ലോ. അനികേ, നീ ഇനി ശിവൻകുട്ടിയെ പോലെ അഭിനയിക്കണം. അതുപോലെ ശിവൻകുട്ടി അനികയായിട്ടു. എക്സലന്റ് മാം, ഇത് തീർച്ചയായിട്ടും നല്ല രസമായിരിക്കും. എന്നാ പിന്നെ തുടങ്ങിക്കോ. ഗുഡ് ലക്ക് ഗൈസ്. നിങ്ങൾ രണ്ടുപേരും റെഡി ആണല്ലോ. ഓൾവേസ് റെഡി മുത്തശ്ശി. എങ്കിൽ പിന്നെ നീ തന്നെ ആദ്യം തുടങ്ങിക്കോ. ഓക്കേ. കം ഓൺ വെലിയ ഗൈസ്. കം ഓൺ ഏട്ടാ, തുടങ്ങിക്കോ തുടങ്ങിക്കോ. ചേട്ടനല്ല, എനിക്ക് ചേച്ചി എന്ന് പറ. എടുത്തി എടുത്തി. ഓക്കേ, കൊളോ ആയല്ലോ. എടി ഷോണെ, നിനക്ക് ഇന്ന് എന്നെ പൊട്ടണമായിരുന്നോ? ഞാൻ ഇടിവെട്ട അനിയാണെന്ന് പറഞ്ഞ് നീ എന്റെ തലയിൽ തന്നെ ഇടിയായിട്ട് വന്ന് വീണായിരുന്നോ? പറയുന്നേ എന്താ? ഓ, എന്റെ മുത്തപ്പ എന്തായത്?
ആ ഫോൺ ഒന്ന് കാണിച്ചേ. എന്തൊരു മിനിമിനിങ്ങനെ തിളക്കുള്ള ഫോണത്. ഓഹോ ഹോ ഹോ, ഇതിനെനിക്ക് ഇപ്പൊ തന്നെ ഒരു പേരിടണം. എന്ത് പേരടാ, എന്ത് പേരടാ, എന്ത് പേരടാ? ചെണ്ടു. ഇതൊക്കെ എന്ത് പേരാ ശിവൻ? ആരെങ്കിലും ഇങ്ങനെയുള്ള പേരിടോ? എക്സ്ക്യൂസ് മീ, നീ ഇങ്ങനെ നല്ല പേരൊന്നും വെക്കല്ലോ. നീ എപ്പോഴും ശ്യാമള, ചിണ്ടു അങ്ങനെ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ശിവൻ. ഇതൊരുമാതിരി ചന്തുചേട്ടന്റെ ഭാര്യയുടെ പേര് പോലുണ്ട്. എനിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. രണ്ടോന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങക്ക് വഴക്കിടാൻ ജീവിതം മുഴുവൻ കിടപ്പുണ്ട്. ഇപ്പൊ ഈ ചലഞ്ചിനെ കുറിച്ച് മാത്രം ചിന്തിക്കും. കണ്ടിന്യൂ ശിവേട്ടാ, കണ്ടിന്യൂ. അല്ലെങ്കിൽ തന്നെ എന്റെ ശ്യാമളെ കൂടെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. നിങ്ങളുടെ മോൻ കാണുമ്പോ എനിക്ക് മിനിമിനു മിനിമിനു തോന്നുക. ഇത് കാല് ശരി കിടക്കുന്നില്ലേ? ഞാൻ അങ്ങോട്ട് പോവാട്ട്. ഞാൻ എന്നേക്കോട്ട് പോവും. ഞാൻ ഇറങ്ങി പോവേ. ഞാൻ പോയി. ചിരിച്ചിട്ട് മിന്നൽ ഒളിക്കുന്ന കണ്ണിൽ വെറുമൊരു കൂട്ടായി പോരാമോ? ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ വഴക്കിടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നീ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാ ചെയ്യാറുള്ളത്. ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണോ ചെയ്യാറ്? എന്താ ശിവൻ, ഞാൻ ഇങ്ങനെയൊന്നും അറിയാതെ എപ്പോഴെങ്കിലും ഒന്ന് തെന്നി വീണെന്ന് കരുതി ഇങ്ങനെയാണോ? അതൊക്കെ അറിയാതെ പറ്റുന്നല്ലേ. ശിവൻകുട്ടി, ഇപ്പൊ നിന്റെ ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ശിവ, യു ആർ ബ്രില്ലിയന്റ്. ഓ, ഞാൻ ഒരു കാര്യം മറന്നു കേട്ടോ. എന്തു പറ്റി? എല്ലാം കൊള്ളാല്ല. എന്തായാലും മനികേച്ചി വെള്ളിട്ട് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ? അത് ശരിയാ ശിവൻ. എന്നാ അടുത്തത് അനികയുടെ ചലഞ്ച് ആയിക്കോട്ടെ. അനികേടത്തി, ഓൾ ദി ബെസ്റ്റ്. ശിവേട്ടനെ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് അറിയാം. എന്നാലും ഇന്നത്തെ ദിവസം നമ്മൾ ജീവൻ കൊടുത്തും പൊരുത്തണം. കറക്ഷൻ, ജീവൻ കൊടുത്തല്ല, ജീവൻ രക്ഷിച്ചാണ് പൊരുതേണ്ടത്. അടീലിന്റെ പേപ്പേഴ്സ് എവിടെ? പെട്ടെന്ന് നീ എടുത്തോണ്ട് വാ. അല്ല സർ. ശിവൻ ഇബ്രാഹിം, ആ വിഷ്ണു. വാട്ട്? ആ ഡീൽ നമുക്ക് കിട്ടിയില്ലേ? വാട്ട് അപ്പ്? എക്സ്ക്യൂസ് മീ, ഞാൻ എന്റെ ഫോൺ ഇങ്ങനെ ഡീലിന് വേണ്ടി പൊട്ടിക്കാറൊന്നുമില്ല. സാറൊന്നും മിണ്ടല്ലേ. സാറിന് ഫോൺ എറിഞ്ഞു പൊട്ടിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല. അതും ശരിയാ. അനിക, അനിക, ആ വിഷ്ണു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ഡീല് വേണം എന്ന് പറഞ്ഞാ വേണം. എന്ത് വേണമെങ്കിലും ചെയ്തോ, ജസ്റ്റ് പിക്ക് അപ് ദ ഡീൽ. കാരണം ഈ ശിവൻ ഒബ്രോയ്ക്ക് ഇല്ല എന്ന് കേൾക്കാൻ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ മോനെ അനുകരിക്കുകയാണോ? പിങ്കി ആന്റി, ഞാൻ വരാം. അവൻ ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നേ, ഇതുപോലെ തന്നെയാ പറയുന്നേ. ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. അവനെല്ലാം ശരിയാക്കാറുണ്ട്. എന്നാലും അവന്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്നുമില്ല. അവന്റെ അമ്മയെ മാത്രം അവനങ്ങ് മറന്നുപോയി. ശിവ, ശിവൻ എല്ലാം ശരിയാക്കുന്നുള്ളത് എന്റെ വിശ്വാസമാണ്.
അതാരുടെ കാര്യമാണെങ്കിലും കൊള്ളാം. ശിവൻ ശരിയാക്കിക്കൊള്ളും. നീ നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തു വേണമെങ്കിലും ചെയ്യുന്നു നീ എപ്പോഴും പറയാറില്ലേ? ഞാനും ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാ ശിവ. ഞാൻ നിന്റെ അമ്മയാ. നീ എന്താ എന്നോടൊന്നും മിണ്ടാത്ത? നിനക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? ശിവ, എന്റെ ഇത്രയും കാലത്തെ തപസ്സിനും ഞാൻ നിന്നെ സ്നേഹിച്ചതിനും എനിക്ക് തന്ന സമ്മാനാണോ ഇത്? ആ പറ ശിവ. നീ പറയില്ലല്ലേ? വേണ്ട, പറയണ്ട. നിനക്ക് എന്നോട് പിണക്കാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എങ്കിലും നീ എന്റെ മോനല്ലാതാവുന്നില്ലല്ലോ. എനിക്കെന്റെ മോൻ. സ്റ്റോപ്പ് ഇറ്റ് മിസ്സ് ഒബ്റോയ്. ആ അവകാശം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ട. ശിവൻ, 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 ശിവ, എന്തായി കാണിക്കുന്നത്? ലനിക, നീ അവരുടെ സൈഡ് പറയാൻ പാടില്ല. ശിവൻ, അത് തന്റെ അമ്മയാണ്. എന്റെ അമ്മയായിരുന്നു, ഇപ്പൊ അല്ല. എന്താ താനി പറയുന്ന ശിവൻ? അമ്മയ്ക്ക് കുഞ്ഞിന്റെ ഒരു ആയിരം തെറ്റുകൾ പൊറുക്കാൻ കഴിയുമെങ്കിൽ കുട്ടിക്ക് അവരുടെ ഒരു തെറ്റ് പൊറുക്കാൻ കഴിയില്ലേ ശിവൻ? നീ എല്ലാം മറന്നുപോയോ? അവര് നിന്നോട് എന്തൊക്കെയാ ചെയ്തത്, എന്നോട് അവരെന്തൊക്കെയാ ചെയ്തേ? അതിനു വേണേ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു വരും, പക്ഷെ അവര് നിന്നോട് എന്തൊക്കെയാ ചെയ്തേ അതിനവരോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. അവര് കാരണം നീ ഒരുപാട് വേദനിക്കുകയും ഒരുപാട് കരയുകയും ചെയ്തു. അതെല്ലാം ഞാൻ കണ്ടതാ. എന്നിട്ടും ഞാൻ അവരോട് ക്ഷമിക്കുകയാണെങ്കിൽ അത് ഞാൻ നിന്നോട് ചെയ്യുന്ന അനീതിയായിരിക്കും അനിക. എന്നാലും ശിവൻ, ഞാൻ കാരണമല്ലേ തന്റെ അമ്മ? നീ കാരണമല്ല അനിക, അവര് തന്നെയാണ് ഇതിന് കാരണം. ഇതിനെല്ലാം കാരണം അവര് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരിക്കലും നിന്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാവാൻ പാടില്ല. നിന്റെ അഭിമാനം എന്റെയും അഭിമാനമാണ് അനിക. ആൻഡ് എവരിവൺ ഷുഡ് നോ, അനികയെ ആക്രമിക്കാന്ന് പറഞ്ഞാൽ അത് എന്നെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. ഇല്ല അനിക, ദിസ് ടോപ്പിക് ഈസ് ഓവർ. ശിവൻകുട്ടി, പിങ്കി ചെയ്തതൊക്കെ മറക്കണമെങ്കിൽ നിനക്ക് മാത്രമല്ല ശിവൻകുട്ടി, ഞങ്ങൾക്കും സമയം വേണ്ടിവരും. എന്തായാലും ഇന്ന് നീ അനികയോടൊപ്പം നിന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോനെ. കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോ നമ്മുടെ കൂടെ നിൽക്കാനും സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. എന്നാൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെ വരുമ്പോഴാ സ്നേഹബന്ധങ്ങളുടെയൊക്കെ യഥാർത്ഥ ആഴം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഒന്നുമില്ലാത്തപ്പോൾ എന്ന് വെച്ചാ സുഖവും സന്തോഷങ്ങളും ആർഭാടങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള എന്റെ മൂന്നാമത്തെ ചലഞ്ച്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കയ്യിൽ പണമോ മറ്റു സമ്പത്തോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോലും സന്തോഷത്തോടെ പരസ്പരം എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് കാണണം. തമ്മിൽ കാണുന്നതിന് മുൻപുള്ള നിങ്ങളുടെ ജീവിതം എന്തായിരുന്നു എന്ന് പരസ്പരം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി എവിടുന്ന് വന്നു, അതുവരെയുള്ള അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരനുഭവിച്ച കഷ്ടപ്പാട് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കണം. അതൊക്കെ എനിക്കറിയാം മുത്തശ്ശി. അനിക താമസിച്ചിരുന്നത് ഒരു കോളനിയിലാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. നീ അവിടെ പോയിട്ടുണ്ട്, എന്നാൽ അവിടെ താമസിച്ചിട്ടില്ല. ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി നിനക്ക് അറിയേയില്ല. അനിക നമ്മുടെ ഈ വീട്ടിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഈ വീട്ടിലെ ജീവിതം എന്താണെന്ന് നീ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ഇവൾക്കറിയാം. എന്നാൽ നിനക്ക് അനികയുടെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് അറിയില്ല. നീ കാണുന്നതിന് മുൻപേ അവൾ ഏതവസ്ഥയിലായിരുന്നു എന്നും നിനക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നീ ആ വീട്ടിലൊരു ദിവസം അനിക ജീവിച്ചതുപോലെ ജീവിക്കണം. Thank you.
അത് ആഡംബരങ്ങളൊന്നും ഇല്ലാതെ തികച്ചും ഒരു സാധാരണ ജീവിതമായിരിക്കണം. അതായത് കോളനിയിൽ? അതെ, അവിടെ തന്നെ. മുത്തശ്ശി, ഞാൻ ഇതിനു മുമ്പും അവിടെ പോയി കുറച്ചു നേരമൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അത് ഒരു മണിക്കൂർ കഴിയുന്നതും ഒരു ദിവസം മുഴുവൻ കഴിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ശിവൻകുട്ടി. മുത്തശ്ശി, ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ. ശിവൻകുട്ടി, അനിക എങ്ങനെയാണോ അവിടെ കഴിഞ്ഞിരുന്നത് അതുപോലെ തന്നെയാണ് നീയും അവിടെ കഴിയേണ്ടത്. ഓക്കേ, നീ അവിടെ കഴിയേണ്ടത് ഒരു സാധാരണക്കാരനായിട്ടായിരിക്കണം, അല്ലാതെ ശിവനൊബ്രോയി ആയിട്ടല്ല. ഡോണ്ട് വറി ഡാഡ്, ഐ വിൽ ഡു ഇറ്റ്. ഇതിപ്പോ ടിവിയിലെ റിയാലിറ്റി ഷോ പോലെയല്ലോ. മിക്കവാറും അവസാനം പറയും ഞാൻ എസ് ഒ ആണ്, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണെന്നൊക്കെ. ഒരു സെക്കൻഡ്, ഈ ശിവൻ അബ്രേക്ക് ചെയ്യാൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. ഓക്കെ, ശരിയല്ല നിക്ക, ശരി നോക്കാം. രുദ്ര, ശിവൻകുട്ടിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട കാശ് എത്രയാന്ന് വെച്ചാ കൊടുക്ക. നോ പ്രോബ്ലം മുത്തശ്ശി, ഇതുകൊണ്ട് ചേട്ടൻ ഒരു ദിവസത്തേക്ക് ഒന്നും ആവില്ലെന്നറിയാം, കുറച്ചേ ഉള്ളൂ. അന്നേരം പിടിച്ചു. എന്താ നീ ഇത്രയും കാശ് ഇവന് കൊടുക്കാനാണെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഈ ചലഞ്ച് നടത്തുന്നത് എന്തിനാടാ? അത് പിന്നെ മുത്തശ്ശി. അനികേ, എന്താ മുത്തശ്ശി? നീ അവിടെ ഒരു ദിവസം മാക്സിമം എത്ര രൂപ വരെ ചെലവഴിച്ചിരുന്നു? അതിപ്പോ സീറോ നോക്കിയാണ് മുത്തശ്ശി. ഞാനപ്പോ ഒരു മാസം 10,000 രൂപ ഉണ്ടാക്കുമായിരുന്നു. അതില് സച്ചിന്റെ സ്കൂൾ ഫീസ് മാറ്റിവെച്ചാല് ഒരു ദിവസം ഞാൻ ഏകദേശം 200 രൂപ ചെലവാക്കും. ഇത് പിടിക്കേ, 200 രൂപയുണ്ട്. എല്ലാ ചെലവും ഇതിൽ നടത്തിക്കണം. പക്ഷെ 200 രൂപയ്ക്ക് എന്ത് കിട്ടാനാ മുത്തശ്ശി? വല്ലതും കഴിക്കണ്ടേ? ശിവടാ, ബർഗറുള്ള ഒരു മീൽ ഓർഡർ ചെയ്താ മതി, അതും വെജ്. നോൺ വെജ് ഇതിലൊന്നും നിക്കില്ലല്ലോ. അതെ, ഇവൻ അവിടെ പിക്നിക്കിനൊന്നും അല്ല പോകുന്നത്. പിന്നെ 200 രൂപയ്ക്ക് എന്ത് കിട്ടാനാ? ഓക്കേ മുത്തശ്ശി, മുത്തശ്ശി വിഷമിക്കണ്ട, ഐ വിൽ മാനേജ് വിത്ത് ദിസ്. യാ, ഐ വിൽ ഹാൻഡിൽ ദിസ്. ഓഫ് കോഴ്സ്. പിന്നെ ഒരു കാര്യം കൂടി. എന്താത്? നീ അവിടെ താമസിക്കാൻ പോകുന്നത് ശിവനബ്രോയി ആയിട്ടായിരിക്കരുത്. അക്കാര്യം ആരും അവിടെ അറിയാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ചലഞ്ച് ഇവിടെ പൂർത്തിയാകൂ. മുത്തശ്ശി, അതിനെപ്പറ്റി വിഷമിക്കണ്ട, ഒരൊറ്റ ആൾ വരെ ഞാൻ ശിവനബ്രോയി ആണെന്നുള്ള കാര്യം അറിയില്ല. കിരൺ കാറെടുത്തോ? സാറ് കാറിലേ പോത്രേ. ശീലമല്ലേ, സാറല്ല ആ ശീലമൊക്കെ മാറ്റേണ്ടി വരും. ഓക്കേ, പോയിട്ട് വാ. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. ആ ശിവേട്ടാ, എന്നാ വാ. ഇത് ഇട്ടോണ്ടാണോ പോകുന്നത്? ഗോട്ട് എ ചേഞ്ച്. പെട്ടെന്ന് വാ. ചേഞ്ച്. താനിപ്പോ ശരിക്കും സിമ്പിൾ ഒബ്രോയി ആയിട്ടോ? നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കാണുന്നുണ്ടോ? നിന്റെ വീട്ടിലേക്ക് താമസിക്കാൻ പോവാ, അതും ദേ ഈ കാലാവസ്ഥയില്. മഴ പെയ്തോണ്ടിരിക്കുമ്പോ നടന്നു പോവാണ്ട. ഈ ഓട്ടോക്കാരനല്ലോ ഭയങ്കര റെക്ലസ് ഡ്രൈവിംഗ്. എനിക്കതിൽ സെറ്റാവില്ല. ഒരു കാര്യം ചെയ്യാം, നിന്റെ ചെമ്പകത്തിൽ തന്നെ അങ്ങോട്ട് പോയാലോ? എന്റെ ചെമ്പകം അവധിയില്ല, അവളുടെ കാലിനൊരു വയ്യായിക. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ ഓട്ടോയിൽ പോവാം, അല്ലെങ്കിൽ ബസ് പിടിച്ചു പോവാം. ബസ് എന്ന് പറയുമ്പോഴേ പല ടൈപ്പ് ആൾക്കാരായിരിക്കും കേറുക, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ലൈൻ ഒക്കെ നിന്നിട്ടുണ്ട് കേറാൻ, എനിക്ക് പറ്റില്ല. അത് ശരിയല്ല. അമ്മിനും വില്ലിനും അടുക്കില്ല എന്ന് വെച്ചാ അമ്പോ ഞാൻ പറയുന്ന കേക്ക്, ഓട്ടോയിൽ പോവാം. കേറിയിരിക്കെ ശിവൻ. ും
ഇവിടെയാണോ നിങ്ങളുടെ മുത്തശ്ശ താമസിച്ചിരുന്നത്? ആ അതെ, കുറച്ചുനാൾ ഇവിടെയായിരുന്നു. അപ്പൊ വിഗ്രഹം ഇവിടെ തന്നെയാണോ? ആ ഇവിടെയാ സ്ഥാപിച്ചിരുന്നത്. ഓംകാര സർ, നിങ്ങൾ എത്തിയല്ലേ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഞാൻ ഇത്രയും നേരം നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ വരുന്നുണ്ടെന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? ആ അത് ശിവൻ സാർ വിളിച്ച് പറഞ്ഞിരുന്നു. ആ വിഗ്രഹം അത് ഇവിടെയുണ്ട്. സാർ നിങ്ങൾ ഫ്രഷ് ആയിക്കോളൂ, അപ്പോഴേക്ക് ഞാൻ ഫുഡ് എടുത്ത്. അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ട്. നിങ്ങൾ ആ വിഗ്രഹം പെട്ടെന്ന് എടുത്തോണ്ട്. എന്നാ ശരി, വന്നട്ടെ, ഞാൻ നിങ്ങൾക്ക് ആ വിഗ്രഹം കാണിച്ചു തരാം. ഇവിടുത്തെ ലൈറ്റ് എന്തുപറ്റി? അതിവിടെ കറണ്ട് പോയതാ. ഇനി എപ്പോഴായിരിക്കും കറണ്ട് വരിക? ഇനി മിക്കവാറും നേരം എടുത്തേ വരൂ. ഇന്നത്തെ രാത്രി നിങ്ങൾ രണ്ടുപേരും ഇവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ വിഗ്രഹവുമായി പോയാൽ മതി എന്ന എന്റെ അഭിപ്രായം. രാത്രിയിൽ ഇതുവഴിയുള്ള യാത്ര നല്ലതല്ല. ശരിയാ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടുത്തെ വഴികള് ഒട്ടും കൊള്ളില്ല. ഇവിടെ ടോർച്ച് നിങ്ങളുണ്ടോ? ഇപ്പൊ കൊണ്ടു സാർ. ഇതേ ഉള്ളൂ, എന്നാ നമുക്കങ്ങോട്ട് പോയാലോ. സ്വാമി, നിങ്ങൾ ഇതെന്താ ചെയ്യുന്നത്? ഞാനിവിടെ പാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നീ എന്താ ഈ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്നത്? ഇങ്ങോട്ട് ഞാൻ ഒരാളുടെ കൈ പിടിച്ചോ, അത് വിടാറില്ലെന്നുണ്ടെങ്കിൽ അറിയാൻ പാടില്ലടി. എന്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നിന്റെ തലയ്ക്ക് കുഴപ്പം. ഞാനിവിടെ ആഘോഷിച്ചോണ്ടിരിക്കുക. അമ്മയുടെ ജിമ്പിക്ക് കമ്മൽ, എന്റെ പെൺകടന്നു ബ്രാൻഡ് കുപ്പേ, എന്റെ മാ കുടിച്ചു തീർത്തേ, എന്റെ മാ കുടിച്ചു തീർത്തേ, പീറ്റർ സ്വാമിക്ക് വേണ്ടി ഞാൻ നിങ്ങൾ രണ്ടുപേരോട് മാപ്പ് ചോദിക്കുക? പീറ്റർ സ്വാമി തണ്ണി അടിച്ചാലുണ്ടല്ലോ. പിന്നെ സ്വാമിക്ക് എന്നാ ചെയ്യുന്നത്, എന്താ പേശുന്നതെന്ന് ഒന്നുമേ തെരിയാതെ. പ്ലീസ് പ്ലീസ് പോലീസിനെ വിളിക്കരുത്, ദയവ് ചെയ്ത് വിളിക്കരുത്. നീ പോയി പോലീസിനെ വിളിച്ചോണ്ട് വാടാ. എനിക്കാരും പേടിയില്ല, പോലീസിന്റെ അപ്പനായാലും എനിക്ക് പേടിയില്ല. വിളിച്ചോണ്ട് വാടാ, ഞാൻ റെഡിയാ. ജീസസ് ആണ്, എനിക്കാരും പേടിയില്ല. വേണ്ട വേണ്ട, ഇവൻ പറയുന്ന കേട്ട് നിങ്ങൾ പോലീസിനെ വിളിക്കണ്ട പ്ലീസ്. അവന്റെ അഹങ്കാരം കണ്ടില്ല. നിങ്ങൾ പോലീസിനെ വിളിക്കില്ല പ്ലീസ്. അയ്യോ ചേട്ടാ, വിളിക്കില്ല ചേട്ടാ. പീറ്റർ സ്വാമി, നിങ്ങൾ ആദ്യം താഴോട്ട് ഒന്ന് ഇറങ്ങ്. നിനക്ക് പൊടിയുടെ അലർജി ഉള്ളതല്ലേ? കുറെ കാലമായിട്ട് ഈ മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് കുറച്ച് കൂടുതൽ പൊടി കാണും. വിഗ്രഹം അത് ഇതിന്റെ ഇതിന്റെ അടിയിലുണ്ട് സാർ. അത് മാറ്റ്. അയ്യോ, വിഗ്രഹം എവിടെ പോയി? അത് ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വിഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് എവിടെ പോവാനാ? പോലീസ് ചോദിച്ച ഐ കാൻ ടെൽ ദം മൈ ഐഡന്റിറ്റി. നിനക്കെതിരെയുള്ള പരാതി ശരിയാണോടാ? നീ അവിടെ വെള്ളടിച്ച് ബഹളം വെച്ചോ? എന്താ നിന്റെ പേര്? ഞാനിപ്പ സാറിനോട് എന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോ സാറിന് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്റെ പേര് സാർ. സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. സാർ, ഇത് നരേൻ മർഡർ കേസിലെ പ്രതിയെന്ന് കരുതുന്ന ആളുടെ സ്കെച്ചാണ്. ഇത് ഹൗസ് ഓണർ പറഞ്ഞനുസരിച്ച് വരച്ചതാ. സാറേ, അതൊരു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഒബ്രോയുടെ പേരിലായിരുന്നു അത് ബുക്ക് ചെയ്തിരുന്നത്. സാർ, ഈ സ്കെച്ച് ഞാൻ എല്ലാ സ്റ്റേഷനോട്ടും അയച്ചിട്ടുണ്ട്. അഥവാ താങ്കൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ദയവേത് പോലീസ് ഹെഡ്ക്വാർട്ടറിലേക്ക് ഇൻഫോം ചെയ്യണം പ്ലീസ്. ഓക്കെ, ഞാൻ ഇന്നത്തെ മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. യാ ഷുവർ. ആ ഇനി നീ പറ, എന്താടാ നിന്റെ പേര്? നിന്നോട് ഞാൻ ചോദിച്ചു കേട്ടില്ലടാ. എന്താ നിന്റെ നാക്കിറങ്ങിപ്പോയോ? പീറ്റർ, എന്റെ പേര് പീറ്റർ ഡിസൂസ് എന്നാ. ഗോഡ് പ്രോമിസ്. ഇൻസ്പെക്ടർ സാർ, അയ്യോ എന്റെ പീറ്റർ സ്വാമി.
ഇൻസ്പെക്ടർ സാർ, ഈ പീറ്റർ സ്വാമി വെറുതെ വിട്ടിടുങ്കോ. ഞാൻ ജാമ്യത്തിനുള്ള പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പാരുങ്കോ. കാവേരി എന്റെ ഡാർലിംഗ് ആണ്. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇതുപോലെ എങ്ങാനും വെള്ളടിച്ച് ബേളുണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ നീ വെളിച്ചം കടന്ന് വരില്ല. ഇല്ലല്ല, ഇനി അപ്പടി ഒന്നും ഉണ്ടാവില്ല സാർ. ഇനി അത് ഞാൻ പാത്തുകൊള്ളാം. ഗോപാലൻ ചിറ്റപ്പനോടെ അദ്ദേഹം ആയിരുന്നില്ലേ ഇവിടുത്തെ കെയർടേക്കർ? അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് ഒന്ന് വരാൻ പറയും. ഗോപാലൻ ചിറ്റപ്പൻ ഇപ്പോഴില്ല, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരിച്ചുപോയി. അതിന് പകരം ഞാൻ വന്ന്. ഞാനൊരു കാര്യം ചെയ്യാം, മുത്തശ്ശി ഒന്ന് വിളിച്ചു നോക്കാം. ചിലപ്പോ ഇത് വേറെ എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും. വേണ്ട, വിഗ്രഹം വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ മുത്തശ്ശി നമ്മൾ ഇങ്ങോട്ടേക്ക് അയക്കില്ലായിരുന്നല്ലോ. ഹലോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. സാർ, ഞാൻ ആ മാരിയപ്പനോട് ചോദിച്ചിട്ട് വരാം. അയാൾ ഇവിടുത്തെ പഴയ ഒരാളല്ലേ, ചിലപ്പോ അയാൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിലോ. യുനോ, ഐ തിങ്ക് വിഗ്രഹം ഇവിടെ ഇല്ലെന്ന് മുത്തശ്ശിയോട് വിളിച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ വേണ്ട. അതെന്താ ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എന്നുവെച്ചാ? ഓങ്കാര ചേട്ടാ, ആ വേലക്കാരന്റെ കയ്യിൽ എന്തോരം വിലയുള്ള ഫോണായിരുന്നെന്ന് കണ്ടോ? അവന്റെ ഡ്രസ്സ് കണ്ടാലും അവനൊരു വേലക്കാരനാണെന്ന് ആരും പറയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ എന്തോ. ഇങ്ങനെയുള്ള ജോലിക്കാരന്റെ കയ്യിൽ ഇത്രയധികം സമ്പത്ത് കണ്ടാൽ അവൻ അന്യായക്കാരനാണെന്ന് മനസ്സിലാക്കാം. ഈ ജോലിക്കാരൻ ആളൊട്ടും ശരിയല്ല ചേട്ടാ. അപ്പൊ ആ വിഗ്രഹം ഇവനിവിടെ എടുത്തു മാറ്റിന്നാണ് നീ പറഞ്ഞു വരുന്നത്? അതെ. പക്ഷെ നമുക്കത് എങ്ങനെ അറിയാൻ പറ്റും? അത് അവൻ തന്നെ പറഞ്ഞോളും. What do you think? ഞാൻ സ്റ്റുപ്പിഡ് ആണെന്നോ അതോ വിഡ്ഡിയാണെന്നോ? നിന്റെ ഡ്രാമ എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ? നിന്റെ ഐഡിയ വളരെ നന്നായിരുന്നു. അങ്ങനെയൊക്കെ അഭിനയിച്ച് പോലീസിന്റെ അടുത്ത് ചെന്ന് എല്ലാം അങ്ങ് തുറന്ന് പറയാലോ. ഹൗ കുഡ് യു ബി സോ സ്റ്റുപ്പിഡ്? ദേവ, നിനക്കെതിരായിട്ടുള്ള തെളിവുകൾ എന്റെ കയ്യിൽ നിന്നും ലീക്കായാൽ പിന്നെ നിനക്കൊരു കാലത്തും രക്ഷപ്പെടാൻ പറ്റുമെന്ന് നീ കരുതണ്ട. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. നിന്റെ യൗവനകാലം മുഴുവൻ എന്നോടൊപ്പം ചെലവഴിച്ചിട്ട് ഇപ്പൊ ഈ വയസ്സുകാലത്ത് നിനക്ക് ഭാര്യയോട് പ്രേമം തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് നീ നിന്റെ ഭാര്യയും കൂടെ കൂട്ടി എന്നെ ഒരു വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണോ? അതും എന്നെ, ഈ ശ്വേതയെ. ഞാൻ എറിഞ്ഞു തന്ന എല്ലും കഷ്ണങ്ങൾ തിന്ന് വളർന്ന വെറും ഒരു നായ. ഇപ്പൊ നായ എന്നെ നോക്കി കൊരച്ചോണ്ടിരിക്ക. How dare you think of blackmailing me? How dare you? ആഹ്, പതിയെ സംസാരിക്കേ. ആവേശം നല്ലതല്ല. ഇപ്പൊ നിന്റെ നിന്റെ കെട്ടിയോളുടെയും ജീവിതം എന്റെ കയ്യിലാണ്. ഞാൻ മനസ്സ് വെച്ചാൽ ഈ നിമിഷം ഈ കെട്ടിയോനെയും കെട്ടിയോളെയും അകത്താക്കാൻ എനിക്ക് നിഷ്പ്രയാസം കഴിയും. ആ മർഡർ ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും അല്ല. അതാര് വിശ്വസിക്കും? ആരും വിശ്വസിക്കില്ല. ഞാൻ അത്രയ്ക്കും സ്മാർട്ടായിട്ടായിരുന്നു അത് പ്ലാൻ ചെയ്തത്. കുറെ നാളായി സഹിക്കുന്നു നിന്റെ ഈ നാശം പിടിച്ച ഡ്രാമ. ഇനി നിന്റെ മുന്നിൽ മുട്ടുമടക്കുന്നു നീ വിചാരിക്കണ്ട. ഞാൻ എന്റെ ജാനകിയോടെല്ലാം തുറന്നു പറയാൻ പോവാ. ഇനി നീ നിനക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ അങ്ങ് ചെയ്. ഐ ഡോണ്ട് കെയർ. നോക്ക്, എനിക്ക് പോലീസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ വിഗ്രഹം എവിടെയാണെന്ന് പറഞ്ഞു. സാറേ, സത്യമായിട്ട് എനിക്കറിയില്ല. നേരത്തെ ഇവിടെ നിന്നത് ഗോപാൽ ചിറ്റപ്പനായിരുന്നല്ലോ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. സത്യത്തിൽ ഞാൻ ഇത് കണ്ടിട്ട് പോലുമില്ല. എന്നാ ശരി, ഞാൻ പോലീസിനെ വിളിപ്പിച്ചോളാം. ഏയ്, അതൊന്നും വേണ്ട സാർ, പോലീസിനൊന്നും വിളിക്കേണ്ട കാര്യമില്ല. എന്നാ നീ തന്നെ പറ, ആ വിഗ്രഹം എവിടെയാണ്? സാറേ, ഞാൻ സത്യം പറഞ്ഞത്, ആ വിഗ്രഹം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഒരു മിനിറ്റ്. ഓങ്കര ചേട്ടാ, പോലീസിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവനൊക്കെ ഞാൻ തന്നെ ധാരാളം. Thank you.
പീറ്റർസ്വാമി, ഇന്ന് എഴുന്നേക്കാൻ റൊമ്പ ലേറ്റായല്ലോ. ഞാൻ ഉങ്ങൾക്കാകെ ഉങ്ങളോട് ഫേവറേറ്റ് ദോശ കൊണ്ടുവന്നിരിക്കേ. നാ സാപ്പിടുങ്കോ. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അയ്യോ സ്വാമി, നിങ്ങൾ വിശന്നിരിക്കുമ്പോ ഞാൻ എപ്പടി സാപ്പിട മുടിയും? നീ കഴിക്കും. സ്വാമി ഇങ്ങനെ നിർബന്ധിക്കുമ്പോ ഞാനെങ്ങനെ കഴിക്കാതിരിക്കും? നിങ്ങളും സാപ്പിടുങ്കോ. അയ്യോ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വെള്ളം എടുത്തോണ്ട് വരാം. ഞാൻ വന്നിട്ട്. പീറ്റർ സ്വാമി, ദാ വെള്ളം കുടിക്ക്, കുടിക്ക്. ഒരു മിനിറ്റ്. ഇതൊക്കെ നമ്മുടെ ബെഡ്ഷീറ്റിലാവും. എടുക്ക്, സാപ്പിടുക്കോ. ഒരു കാര്യം ചെയ്യാം, നീ സാമ്പാർ കഴിക്കേ, ഞാൻ ആ ചട്നി കഴിച്ചോളാം. അത് വേണ്ട. അല്ലെങ്കിൽ പിന്നെ നീ സാമ്പാർ കഴിക്കേ, ഞാൻ ചട്നി കഴിച്ചോളാം. അയ്യോ, ഞാൻ അതങ്ങ് മറന്നു പോച്ചു. ഉങ്ങൾക്ക് സാമ്പാർ ഇഷ്ടമല്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ ചട്നി എടുത്തോ, ഞാൻ സാമ്പാർ കൂട്ടി സാപ്പിട്ടോളാം. ഹലോ ജാനകി, മീറ്റ് മീ അറ്റ് സെന്റ് മൈക്കിൾ ഗ്രേവ്യാർഡ് ഇമ്മീഡിയറ്റ്ലി.